ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്വീറ്റ് സ്നാക്കാണ്. ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കണം. ഒന്നൊരു മാവ് റെഡിയാക്കണം, രണ്ടാമത് ഒരു ഫില്ലിങ്ങും. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ അവലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അവല് ഇതേപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. നല്ല ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് മിക്സിയിൽ കറക്കിയെടുക്കുകയോ അതല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് പൊടിച്ചെടുക്കുകയോ ചെയ്യണം. രണ്ടാമതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരി വറുത്തതാണ്. അതും ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കരപ്പാനി, മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി. അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങയൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ആ അവിലും അരിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് അതിൽ ഡ്രൈ ആക്കി എടുക്കുക. ഇത് നല്ല ബ്രൗൺ നിറമൊന്നും ആകുന്നത് വരെ ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കിട്ടിയാൽ മതി. തേങ്ങ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എടുത്തിരുന്ന അവിനെ ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന അരി ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്ക പൊടിച്ച് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് തണുത്തതിന് ശേഷം സ്നാക്ക് റെഡിയാക്കാം. ഇത്രയും റെഡിയായാൽ മതി. അടുത്തത് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യും ഈ മൈദയും കൂടെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിരുമിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. മാവ് ഞാനിതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കഴിക്കാം. മാവ് കുഴച്ച് വെച്ചിരുന്നത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ അല്പം പൊടിയൊക്കെ ഇങ്ങനെ വേദന കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാവ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെയുള്ള ഒരു പാത്രം വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഓരോ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലെല്ലാം ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓരോന്ന് എടുത്ത് മടക്കിയെടുക്കണം. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് വിട്ടുപോകാതെ ഇരിക്കും. കണ്ടോ, ഇതേപോലെ ഒന്ന് കണ്ടോ, ഇതേപോലെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ചുരുട്ടണമെന്നൊന്നുമില്ല കേട്ടോ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പുറത്ത് പോകാത്ത രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അതേപോലെ റെഡിയാക്കി എടുക്കട്ടെ. സ്നാക്കെല്ലാം ഞാൻ ഫില്ലിങ്ങൊക്കെ നിറച്ച് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 എണ്ണം വെച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് അല്ലെങ്കിൽ തിക്കി നിറച്ച് ഇട്ട് കൊടുത്താൽ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3 എണ്ണം ഇട്ട് ചെയ്താൽ മതി. പിന്നെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓരോ സൈഡ് തിരിച്ച് മറിച്ച് അത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് വേറെ ഫില്ലിങ് എല്ലാം നമ്മൾ വരട്ടിയൊക്കെ എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ടും 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാം. ഇതും ഇവിടെ റെഡിയായി കോരിയെടുക്കാം.
ഈ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് വേറൊരു സ്നാക്ക് കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2-3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് തയ്യാറാക്കില്ലേ അതുപോലെ കലക്കിയെടുക്കുക. ഒത്തിരി ലൂസായി പോകരുത്. ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി മതി. അതേപോലെ കലക്കിയെടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, ഇതുപോലെ 1 സ്പൂൺ എള്ളം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാങ്കി ചേർത്ത് കൊടുക്കണം. ആ ഇത്രയും മതി. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ആ ഫില്ലിങ് ഞാൻ ഇതേപോലെ ബോളാക്കിയിട്ട് പരത്തി ഇതേ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബാറ്ററിനകത്ത് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക. നല്ല അടിപൊളി സ്നാക്ക് റെഡി. നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം. അങ്ങനെ 1 ഫില്ലിംഗ് കൊണ്ട് നമുക്ക് 2 സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റി. അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി മാത്രം എടുത്താലും നല്ലതാണ്. അതല്ല അരിപ്പൊടി മാത്രം വെച്ച് ചെയ്യുക. അതുമല്ലെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ട് ചെയ്താലും മതി. ഏത് രീതിയിൽ തയ്യാറാക്കിയെടുത്താലും നല്ലതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. 1 ഫില്ലിംഗ് കൊണ്ട് 2 ടൈപ്പ് സ്നാക്ക് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ്ങിൻ്റെ ഇതിൽ അരിയൊക്കെ വറുത്ത് ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നോക്കി കാണാം. താങ്ക് യു.